ജംഗ്ഷനിൽ നിന്നും അമ്പലമുക്കിലേക്ക് പോകുമ്പോൾ ഉള്ള ഒരു തോടാണിത്, ഒരു കനാൽ. ഒരുപാട് വർഷങ്ങളായിട്ട് എനിക്കറിയാവുന്ന ഒരു തോടാണ്. വർഷകാലത്ത് നിറഞ്ഞ് ഒഴുകുകയും കുറച്ച് മഴ അങ്ങോട്ട് മാറിയ ഉടനെ കംപ്ലീറ്റ് വറ്റി ഒരു ചെറിയ നീരൊഴുക്ക് മാത്രമായിട്ട് തീരുകയും ചെയ്യുന്ന ഒരവസ്ഥയിലാണ് കഴിഞ്ഞ ഒരു 20 വർഷത്തോളമായിട്ട് ഈ തോടിൻ്റെ അവസ്ഥ. മറ്റ് എല്ലാ കേരളത്തിലെ മറ്റെല്ലാ നദികളും അരുവികളും പോലെ തന്നെയാണ്. സസ്റ്റെയിൻഡായിട്ട് ജലമൊഴുകുന്ന അവസ്ഥ ഒരു 40 വർഷം മുൻപോ ഒക്കെ ഉണ്ടായിരുന്നിരിക്കണം. പക്ഷേ മലകളിൽ ഗ്രീൻ കവർ ഇല്ലാതായതോടെ, മൾച്ചില്ലാതായതോടെ ആ ഗ്രാജുവലായിട്ട് മഴവെള്ളം സംഭരിച്ച് സ്ലോ ആയിട്ട് റിലീസ് ചെയ്യുന്ന സമ്പ്രദായം വളരെ കുറഞ്ഞത് നിമിത്തം ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. പക്ഷേ ഇവിടെ എനിക്കിന്ന് പറയാനുള്ളത് ആ വിഷയമല്ല. നല്ല രസമായിട്ട് ഇപ്പോൾ ഒഴുകുന്നുണ്ട്. കാരണം കഴിഞ്ഞ ദിവസങ്ങളെല്ലാം നല്ല മഴയുണ്ടായിരുന്നതുകൊണ്ട് നഗരത്തിലെ ആൾക്കാർ വെള്ളത്തിലേക്ക് വലിച്ചെറിഞ്ഞ വസ്തുക്കളൊന്നും അങ്ങനെ ഒരുപാട് കാണാനില്ല. ഉണ്ട് എങ്കിലും അല്പം തെളിഞ്ഞ വെള്ളം ഉണ്ട്. ഈ തോട്ടിൽ ധാരാളം ജീവികൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ തന്നെ എനിക്ക് ഒരു മഞ്ഞച്ചേര, നീർക്കോലി നീന്തി പോകുന്നത് കാണാം. ആ ഭാഗത്തുകൂടെ ഇളങ്ങിപ്പോയി. മറ്റേത് ഇക്കോസിസ്റ്റവും പോലെ സ്വതന്ത്രമായി സെൽഫ് സസ്റ്റൈനിങ് ആയിട്ടുള്ള ഒരു ഇക്കോസിസ്റ്റമാണ് ഈ തോടും ആയിരുന്നു എന്നോ ഇപ്പോഴുമാണ് ജീവൻ നിലനിർത്താനായിട്ട് ഇങ്ങനെ വല്ലാതെ പ്രയത്നിക്കുന്ന ഒരു ഭാഗമാണ്. എനിക്ക് പിടിതരാതെ ഇപ്പോൾ അങ്ങോട്ട് പറന്നുപോയ കറുത്ത പക്ഷി ഒരു ഇരണ്ടയാണ്, കോർമറൻ്റ് എന്ന് പറയുന്ന പക്ഷി. അത് വെള്ളത്തിലിങ്ങനെ മുങ്ങിപ്പോയി മീൻ പിടിക്കും, എന്നിട്ട് ഏതെങ്കിലും ഭാഗത്ത് പോയി അങ്ങനെ നിന്ന് അതിൻ്റെ തൂവലൊക്കെ ഉണക്കുന്നത് നമുക്ക് ചിലപ്പോൾ കാണാൻ പറ്റും. ഇരണ്ട എന്ന് പറയുന്ന പക്ഷി, ഇംഗ്ലീഷിൽ കോർമറൻ്റ് എന്ന് പറയും. ഇവിടെ അത്ര ഭംഗിയില്ലാതെ ജനങ്ങളിങ്ങനെ തോട്ടിലേക്ക് വലിച്ചെറിഞ്ഞ സംഗതികളൊക്കെ കാണാം. കേരളമാണ് ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസമുള്ള ആൾക്കാർ താമസിക്കുന്ന സ്ഥലം. പരിസര ശുചിത്വം വളരെയധികം പാലിക്കുന്ന ആൾക്കാരാണ്. ദിവസവും 2-3 നേരം കുളിക്കുകയും വീടും പരിസരവും വളരെ ശുചിയായി സൂക്ഷിക്കുകയും ചെയ്യുന്ന വ്യക്തികളാണ് നമ്മൾ. പക്ഷേ ഇതാണ് പൊതു സ്ഥലങ്ങളുടെ അവസ്ഥ. എന്നാലും അതല്ല ഇന്നത്തെ വിഷയം. ഈ തോടിൽ അല്ലെങ്കിൽ തോട്ടിൽ ധാരാളം തിലോപ്പിയ, ഈ വരാൽ എന്നൊക്കെ പറയുന്ന തരം മത്സ്യങ്ങൾ ഉണ്ടായിരുന്നു ഒരു 5 വർഷം മുമ്പ് വരെ. പക്ഷേ ഈ എൻ്റെ ഈ ഫോൺ ഉപയോഗിച്ച് അത്ര ഭംഗിയായി ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷേ ഇപ്പോൾ ഇതിനകത്തുള്ള പ്രിഡോമിനൻ്റ് സ്പീഷീസ് എന്ന് പറയുന്നത് ആ ഇത്തിരി അവ്യക്തമായി കാണാവുന്ന ഒരു മത്സ്യമാണ്. അതൊരു കാറ്റ് ഫിഷ് ആണ്. അവയിങ്ങനെ നീന്തി നടക്കുന്നത് കാണാം. ഈ തോട് നിറയെ ഇപ്പോൾ ഈ മത്സ്യങ്ങളാണ്. ഒരുതരം കവചമുള്ള ആമേഡ് കാറ്റ് ഫിഷ്, പടുകൂറ്റൻ, 1 അടിയോളം നീളം വരുന്ന പോലെ ഉണ്ട്. ഭക്ഷ്യയോഗ്യമല്ല. ഇതിനകത്തുണ്ടായിരുന്ന മറ്റെല്ലാ മത്സ്യങ്ങളും അപ്രത്യക്ഷമായിക്കൊണ്ട് ഇപ്പോൾ ഇതിനകത്ത് നിറച്ചുള്ളത് ഈ കാറ്റ് ഫിഷാണ്. ഇതെവിടുന്ന് വന്നു,
ഇതിപ്പോൾ എന്താണ് സംഭവിച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ, ഇതിനകത്ത് ഉണ്ടായിരുന്ന സ്വാഭാവികമായി ഉണ്ടായിരുന്ന എല്ലാ മത്സ്യങ്ങളെയും തുരത്തി ഓടിച്ചിട്ട് അവയെ ഭക്ഷിച്ചിട്ടോ അവയ്ക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാക്കിയിട്ടോ ഈ മീനുകളാണ് ഇപ്പോൾ ഇതിനകത്ത് നിറച്ച് ഉള്ളത്. ഇതൊരു നേറ്റീവ് ബ്രീഡല്ല, നമ്മുടെ നാട്ടിൽ സ്വാഭാവികമായും ഉള്ള ഒരു മത്സ്യമല്ല. പുറത്തുനിന്ന് അക്വാരിയങ്ങളിലും ഫിഷ് ടാങ്കിലും ഒക്കെ ഇടാൻ വേണ്ടി, കൗതുകത്തിന് വേണ്ടി നഴ്സറികളിൽ നിന്നുമൊക്കെ വാങ്ങിച്ചിട്ട്, പെറ്റ് ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിച്ചിട്ട് വളർന്ന് വലുതായപ്പോൾ അല്ലെങ്കിൽ വേണ്ട എന്ന് തോന്നിയപ്പോൾ വാട്ടർ ബോഡീസ് വീട്ടിൻ്റെ പരിസരത്തുള്ള തോട്ടിലേക്കൊക്കെ തുറന്നു വിട്ടിട്ടുള്ള അവസ്ഥയിൽ ഈ ജലാശയങ്ങളിൽ അകപ്പെടുകയും ഇവിടെ അതൊരു വലിയ ഇൻവേസീവ് സ്പീഷീസായിട്ട് തീരുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് വ്യക്തമായിട്ട് കാണാമോ എന്നറിയില്ല. ഈ വെള്ളത്തിൽ ധാരാളം കാറ്റ് ഫിഷ് ഉണ്ട്. അത് മുൻപ് അക്വേറിയങ്ങളിൽ ഓമനത്വത്തോടുകൂടി വളരെ ചെറുതായിട്ട് വളർത്തിയിരുന്നതാണ്. അത് ഈ തടാകങ്ങളിൽ ഒരുതരം രാക്ഷസരൂപം പ്രാപിച്ച് ഇതിനകത്തുള്ള മറ്റ് ജീവജാലങ്ങളെല്ലാം നശിപ്പിച്ചിരിക്കുന്ന ഒരവസ്ഥയാണ് നമ്മൾ കാണുന്നത്. ഒരു 5 വർഷം മുൻപ് വരെ ഈ ഭാഗങ്ങളിലൂടെ ഞാൻ നടക്കുമ്പോൾ ഈ തോടിൻ്റെ വരമ്പിലൊക്കെ ആൾക്കാരിരുന്ന് മീൻ പിടിക്കുന്നത് കാണാം. ഒരുപാട് നാൾ മുൻപല്ല, ഒരു 5 വർഷം മുൻപ് വരെ അതൊരു സ്ഥിരം കാഴ്ചയായിരുന്നു. കൊച്ചുകുട്ടികൾ കൗതുകത്തിന് വേണ്ടി മുതൽ മുതിർന്നവർ വരെ ഇരുന്ന് മീൻ പിടിക്കുന്നത് സ്ഥിരം കാഴ്ചയായിരുന്നു ഈ തോടിൻ്റെ കരയിൽ. ഇപ്പോൾ അങ്ങനെ ആരും വരാറില്ല. കാരണം ഇതിനകത്തുള്ള ഏക സ്പീഷീസ് മത്സ്യം എന്ന് പറയുന്നത് ഈ പറഞ്ഞ കാറ്റ് ഫിഷാണ്. അതൊന്നിനും കഴിക്കാനൊന്നും കൊള്ളൂല എന്ന് മാത്രമല്ല, നമ്മുടെ ഇതിനകത്തുണ്ടായിരുന്ന സ്വാഭാവികമായ വൈവിധ്യം അത് തികച്ചും നഷ്ടപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ അഭിമുഖീകരിക്കുന്ന പല പ്രശ്നങ്ങളോടൊപ്പം കാണേണ്ട ഒന്നാണ് കൗതുകത്തിന് വേണ്ടി നമ്മൾ കൊണ്ടുവരുന്ന ജീവജാലങ്ങൾ, ചെടിയായാലും ഇപ്പോൾ ഇഗ്വാന തുടങ്ങിയ ജീവികളെയൊക്കെ നമ്മളുടെ പെറ്റ് ഷോപ്പുകളിൽ കൊണ്ടുവന്നിട്ടുണ്ട്. മറ്റൊരു രാജ്യത്ത് സമ്പന്നമായി വളരുന്ന ഒരു ജീവി നമ്മുടെ ജൈവ വ്യവസ്ഥയിൽ അകപ്പെടുമ്പോൾ ഇവിടെ ഉള്ള തനതായ ജീവജാലങ്ങളെ നശിപ്പിച്ച് അതിന് പകരം അതൊരു പ്രിഡോമിനൻ്റ് ജീവിയായിട്ട് തീരുന്നത് നമ്മൾ കേരളത്തിൽ ആദ്യമായിട്ടല്ല കാണുന്നത്. കുളവാഴ, ആഫ്രിക്കൻ പായൽ, അക്കേഷ്യ തുടങ്ങിയ ഇൻവേസീവ് സ്പീഷീസിനെയൊക്കെ നമ്മളുടെ കൗതുകത്തിന് വേണ്ടിയോ മറ്റെന്തെങ്കിലും പ്രായോഗിക ആവശ്യങ്ങൾക്ക് വേണ്ടിയോ ഒക്കെ ഇവിടെ കൊണ്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ്. പക്ഷേ അതെല്ലാം എന്താണ് ചെയ്ത് കൂട്ടിയതെന്ന് നമുക്ക് അറിയാം. ഇപ്പോൾ ഉള്ള കൺസേൺ എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ തോടിലെ അകപ്പെട്ടിരിക്കുന്ന കാറ്റ് ഫിഷുകളെക്കുറിച്ചാണ്. അത് ഒന്ന് ശ്രദ്ധയിൽപ്പെടുത്തുക എന്ന് മാത്രമേ എനിക്ക് ഉദ്ദേശമുള്ളൂ. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മുടെ പരിസരത്ത് നടക്കുന്ന കാര്യം, തിരുവനന്തപുരം സിറ്റിയാണ്, നമ്മുടെ ജീവിതത്തെ എങ്ങനെയാണ് ഇതൊക്കെ ബാധിക്കുക എന്നുള്ളത് അറിയില്ല. എങ്കിലും നമുക്കത് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. അതാണ് ഈ തോടിലെ മത്സ്യജാലങ്ങൾക്ക് സംഭവിച്ചിരിക്കുന്ന അപകടത്തെക്കുറിച്ചുള്ള കഥ.